എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു. ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എക്കോയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ ഇന്ദിരാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും ദേശീയ പുനർപ്പണ ദിന പ്രതിജ്ഞയും എടുത്തു. എക്കോ വർക്കിംഗ് ചെയർമാൻ കെ അജന്തൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഒബിസി കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വെഞ്ഞാറമൂടി ഷാജി ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന, ഇതൊരു ഹൃദ്യമായ ചടങ്ങാണെങ്കിലും ഇത് വളരെ പ്രൗഢഗംഭീരമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാനടക്കമുള്ള നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വേദനാപൂർവം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ശ്രീമതി ഇന്ദിരാ പ്രിയദർശിനി, ആ ഇന്ദിരാ പ്രിയദർശിനിക്ക് അർഹമായ അംഗീകാരം കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരടങ്ങുന്ന സമൂഹം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ വേദനാപൂർവ്വം നമുക്ക് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കണ്ട് പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 10-60 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും കോൺഗ്രസിന് കയറി നിൽക്കാൻ മാന്യമായ ഒരു ഓഫീസില്ലാത്ത എത്രയോ പ്രദേശങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. മറിച്ച് ഇടക്കാലങ്ങളിൽ മാത്രം അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ മണിമന്ദിരങ്ങളും മണിമാളികകളും ഉണ്ടാക്കി അവരുടെ പാർട്ടി ഓഫീസും അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാർക്ക് വസിക്കാനുള്ള വസതികളുമൊക്കെ ഉണ്ടാക്കി പണം ധൂർത്തടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും പല പ്രദേശങ്ങളിലും പഴയ മന്ദിരങ്ങളിലും വാടക കെട്ടിടത്തിലും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ ദുഃഖകരമായ കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്തായാലും ഇന്ദിരാ പ്രിയദർശിനിക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുചേരുകയും ഇന്ന് രാവിലെ തന്നെ ഇന്ദിരാജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് ഭദ്രദീപം തെളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അർഹമായ അംഗീകാരം കൊടുത്തുകൊണ്ടാണ് എക്കോ എന്ന ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. എക്കോ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയപാൽ പുനർപ്പണ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എൻ സാബു, കൃഷ്ണൻകുട്ടി നായർ, കെ വേണു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.